ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ ക്രാഫ്റ്റ് ആവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അതുമൊരു വയലറ്റ് കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ കാർഡ്ബോർഡ് കുറച്ച് വലുതും പേപ്പർ കുറച്ച് ചെറുതുമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളതിൻ്റെ മുകളിൽ ഒരു ഫ്രൈമ് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം പേപ്പർ ചെറുതായാലും മതി, ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിക്കുക. നമുക്ക് നടുക്ക് ഭാഗം മാത്രം നല്ല വൃത്തിയിൽ ഈ കളറിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും ബാക്കിലേക്ക് മറച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങൾ തന്നെയാണ്. ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലത്തെ പേപ്പർ കീറി കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണാം. അപ്പോൾ അത് ഞാൻ എൻ്റെ ഈ നമ്മൾ കട്ട് ചെയ്ത കാർഡ്ബോർഡ് കഷ്ണമല്ലേ, അതിൻ്റെ അളവിന് നാല് ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നാല് ഭാഗവും കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രൈമ് പോലെ തന്നെ ആയിട്ടുണ്ട്. ദാലിൻ്റെ ഇല ഉണങ്ങിയതാണ്. അപ്പോൾ ഈ ഇല ബുക്സിൻ്റെ ഇടയിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിവർന്നിരിക്കും. ഞാനത് സൂക്ഷിച്ച് വെച്ചില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉളിവൊക്കെ വന്നു. അപ്പോൾ ഞാൻ അയൺബോക്സ് വെച്ചൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ ആലിൻ്റെ ഇല പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനൊരു പേപ്പറിൽ ഒരു ഉണ്ണിക്കണ്ണൻ്റെ പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. പെയിൻ്റ് അടിക്കണ മുഴുവൻ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആലിൻ്റെ ഇല പെയിൻ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഇല ഈ ഫ്രൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ആലിലയുടെ ഉള്ളിൽ നമുക്ക് ഉണ്ണിക്കണ്ണൻ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ നാല് ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഗോൾഡ് കളർ പെയിൻ്റ് ഉപയോഗിച്ചിട്ട് ഈ ഉണ്ണിക്കണ്ണിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അത് 3D ഔട്ട്ലൈനർ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യായിരിക്കും കുറച്ചുകൂടെ ഭംഗി കിട്ടുക. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പെയിൻ്റ് തന്നെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫ്രൈമും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റാലിക് കളറാണ് എടുത്തിരിക്കുന്നത്, കോപ്പർ കളർ. അപ്പോൾ അത് ഞാൻ കൈ കൊണ്ട് തന്നെ ഈ നാല് മൂലയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കണിക്കൊന്ന പൂ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യണേ മഞ്ഞ കളർ പെയിൻ്റ് എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി തണ്ടൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ വരച്ചു കൊടുക്കാം. കണിക്കൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓടക്കുഴൽ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈർക്കിളിയാണ് എടുത്തിരിക്കുന്നത്. ഈർക്കിളി ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് ഈ ആലിൻ്റെ ഇലയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗോൾഡ് കളർ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചുമലയിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡുമേ ഒരു ചെറിയ നൂല് വെച്ചിട്ട്, നൂലല്ല ചരടാണ്, അത് വെച്ചിട്ട് ഇത്തിരി പശ വെച്ചിട്ട് നമുക്ക് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഫോട്ടോയുടെ മൂലകളിലൊക്കെ ഞാൻ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 3D ഔട്ട്ലൈനർ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഭംഗിയിട്ടാണ്. ഞാനിപ്പോൾ ആ ബ്രഷിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഈ പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ക്രാഫ്റ്റായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.